ഈ സുഖയിൽ എനിക്കത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സാർവത്രിക സഭ ഇന്ന് ഓശാന ഞായറായി ആചരിക്കുകയാണ്. തപസ്സുകാല ഒരുക്കത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. വിശുദ്ധ വാരത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. പെസഹ രഹസ്യങ്ങളുടെ സവിശേഷമായ നിമിഷങ്ങളിലേക്ക് നാം പ്രവേശിക്കുന്നു. യേശുവിൻ്റെ പീഡാസനവും കുരിശുമരണവും ഉത്ഥാനവും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം സൂചിപ്പിക്കുന്ന പെന്തക്കോസ്ത തിരുനാളും കൂടെ ചേർന്നതാണല്ലോ പെസഹ രഹസ്യങ്ങൾ. ഈ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കുവാനായിട്ട്, ആഘോഷിക്കുവാനായിട്ട്, അനുഭവിക്കുവാനായിട്ട് സഭ നമ്മേവരെയും ക്ഷണിക്കുകയാണ്. വളരെ സവിശേഷമായിട്ട് ഇന്ന് ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്ന യേശുവിനെയാണല്ലോ നാം പ്രധാനമായിട്ടും ഓർക്കുന്നത്. യേശുവിൻ്റെ ജെറുസലേം പ്രവേശനം എന്ന് പറയുമ്പോൾ തന്നെ കുരിശുമരണത്തിലേക്കുള്ള ഒരുക്കമായിട്ട് നാം മനസ്സിലാക്കുന്നു. അതെ, തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ബോധ്യത്തോടും വളരെയധികം ഉറപ്പോടും കൂടെ തന്നെയാണ് താൻ അനുഭവിക്കുവാൻ പോകുന്ന പീഡകളെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചുമുള്ള തികഞ്ഞ അവബോധത്തോടു കൂടെയാണ് യേശു ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ജെറുസലേം പ്രവേശനത്തിൽ യേശു വാഹനമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു കഴുതയാണ്. മൂന്ന് പ്രതീകങ്ങളുടെ അടയാളമാണല്ലോ കഴുത എന്ന് പറയുമ്പോൾ, ഒന്നാമതായിട്ട് ഇവിടെ സമാധാനത്തിൻ്റെ അടയാളമായിട്ട് നാം ഈ യാത്രയെ കാണുന്നു, കഴുതപ്പുറത്തുള്ള യാത്രയെ കാണുന്നു. യേശു ഈ ലോകത്തിൽ അവതരിച്ചപ്പോൾ തന്നെ അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വവും ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനവും ആണല്ലോ മലക്കുമാർ ആശംസിച്ചത്. യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷവും സമാധാനമാണ് ആശംസിച്ചത്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സാന്നിധ്യം സമാധാനത്തിൻ്റെ സാന്നിധ്യമാണ്. വീണ്ടും നാം യേശുവിൻ്റെ ഈ കഴുതപ്പുറത്തുള്ള യാത്രയിൽ യേശുവിൻ്റെ വിനയത്തെയാണ് നാം കാണുക. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയരുടെ ലേഖനത്തിൽ പറയുന്ന പ്രകാരമാണല്ലോ, ദൈവവുമായിട്ടുള്ള സമാനത വകവയ്ക്കാതെ തന്നെ തന്നെ താഴ്ത്തി. അതെ, പൂർണ്ണമായിട്ടുള്ള ഒരു ശൂന്യവൽക്കരണത്തിൻ്റെ ഒരു അടയാളമാണ്. ഒപ്പം ഇത് ഒരു വിശുദ്ധിയുടെയും പ്രതീകം കൂടെയാണ്. യേശു പൂർണ്ണമായിട്ടും ദൈവപുത്രനാണ്, വിശുദ്ധനാണ്, പരിശുദ്ധിയുടെ ഉടമയാണ്, പരിശുദ്ധിയുടെ നിറകുടമാണ്. അപ്പോൾ സമാധാനത്തിൻ്റെയും വിനയത്തിൻ്റെയും വിശുദ്ധിയുടെയും പ്രതീകമായിട്ട് യേശു ജെറുസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ യേശുവിനെ രക്ഷകനായിട്ട് പരസ്യമായിട്ട് അംഗീകരിക്കുന്നു. ജെറുസലേമിലെ ജനങ്ങൾ ഹോസാനപ്പാടി യേശുവിനെ എതിരേൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ഒരു പ്രാർത്ഥനയാണ് ജെറുസലേമിലെ ജനങ്ങൾ അവിടെ അവരുടെ ഉച്ചരിക്കുന്നത്, അവർ ആഗ്രഹിക്കുന്നത്, അവർ പ്രഘോഷിക്കുന്നത്. നമുക്കും ഈ ദിവസം കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ പാപത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഞാൻ വ്യക്തിപരമായിട്ട് ഈ യാത്രയിൽ കഴുതയെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. നമുക്കറിയാമല്ലോ യേശു കഴുതപ്പുറത്ത് യാത്ര ചെയ്തപ്പോൾ ആളുകളൊക്കെ നല്ല വസ്ത്രങ്ങളൊക്കെ വിരിച്ച് എതിരേൽക്കുകയായിരുന്നു. പക്ഷേ കഴുത ഒരിക്കലും വിചാരിച്ചില്ല തനിക്കാണ് ഈ വസ്ത്രങ്ങളെല്ലാം ഇടുന്നത് ഒന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. മറിച്ച് തൻ്റെ പുറത്തിരിക്കുന്ന വ്യക്തി ആരാണെന്ന് കഴുതയ്ക്കറിയാം. നമുക്കും ഈ അവസരത്തിൽ
യേശുവിനെ സംഭവിക്കുന്നവരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ. ജ്ഞാനസിദ്ധാന്തത്തിലൂടെ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഓർക്കുക, നമ്മൾ കഴുതകളാണ്. കാരണം നമുക്ക് അസ്തിത്വവും നമുക്ക് അഭിമാനവുമൊക്കെ നൽകിയിരിക്കുന്നത് യേശുവാണ്. ഇത് കഴുത തിരിച്ചത് നമുക്ക് കഴുതയെപ്പോലെ ഈ ഓശാന ഞായറാഴ്ച നമ്മിൽ വസിക്കുന്നവൻ ആരാണെന്ന് തിരിച്ചറിയാം. പ്രത്യേകിച്ചും പരിശുദ്ധ കുർബാനയിലൂടെ ഓരോ ദിവസവും ദിവ്യകാരുണ്യം നാം സ്വീകരിക്കുന്നു. ഞായറാഴ്ച ദിവസം വളരെ പ്രത്യേകിച്ചതാണ്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, അതെ, യേശുവിനെ സമ്മോഹിക്കുന്നവരാണ്. നമുക്കും കഴുതകളാകാം. യേശു ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെയും വിനയത്തിൻ്റെയും വിശുദ്ധിയുടെയും ദൂതന്മാരാകാം. ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഓശാന ഞായറിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി.